ഇത് ജിബിൻ ജോഷ്വ. എല്ലാ യുവാക്കളെയും പോലെ സർക്കാർ ജോലി ജിബിൻ്റെയും സ്വപ്നമായിരുന്നു. പോലീസ് സേനയിൽ അംഗമാവുക എന്നത് അതിലേറെ ഇഷ്ടമായിരുന്നു ജിബിന്. അങ്ങനെയാണ് കാഞ്ഞങ്ങാട് വെച്ച് നടന്ന പോലീസ് ഫിസിക്കൽ ടെസ്റ്റിൽ പങ്കെടുത്തത്. പക്ഷേ വിധി ജിബിനെ ക്രൂരമായി വേട്ടയാടി. ശാരീരികക്ഷമതാ പരീക്ഷ കഴിഞ്ഞയുടൻ ജിബിൻ കുഴഞ്ഞു വീണു. വീഴ്ചയിൽ തലയിടിച്ച് മസ്തിഷ്കത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഇപ്പോൾ ഈ അവസ്ഥയിലാണ്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജിബിൻ ഇപ്പോൾ. 20 ലക്ഷത്തിലധികം രൂപയാണ് ഇതുവരെ ആശുപത്രി ബില്ല്. സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകിയ സാമ്പത്തിക സഹായം ഉപയോഗിച്ച് 970,000 രൂപ അടച്ചു. ഇനിയും 10 ലക്ഷത്തിലേറെ രൂപയുണ്ടെങ്കിലേ ചികിത്സ തുടരാനാകൂ. നിർധന കുടുംബത്തിലെ അംഗമാണ് ജിബിൻ. ജിബിൻ്റെ പിതാവ് മരപ്പണിക്കാരനാണ്. പക്ഷേ അടുത്ത കാലത്ത് ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിന് കൈവിരലുകൾ നഷ്ടമായി. തുടർന്ന് മരപ്പണി ചെയ്യാനാകാത്തതിനാൽ അദ്ദേഹം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജോലിക്ക് പോവുകയായിരുന്നു. ജിബിൻ്റെ മാതാവ് സുനിതയ്ക്കും ചെറിയൊരു ജോലിയുണ്ട്. അതാണ് കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം. ഈ അവസ്ഥയിലാണ് ജിബിന് ഇത്തരമൊരു അപകടം പിണയുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് കുടുംബം. സഹായിക്കാൻ താൽപ്പര്യമുള്ള സുമനസ്സുകളിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ച് കഴിയുകയാണ് ഈ നിർധന കുടുംബം.